ഭക്തിലഹരിയിൽ ഒഴുകിയെത്തിയ കോമരക്കൂട്ടങ്ങളും ഭക്തസംഘങ്ങളും നിറഞ്ഞാടാൻ തുടങ്ങിയതോടെ ചരിത്ര നഗരിയായ കൊടുങ്ങല്ലൂരിന് രൗദ്രതാളം. ചൊവ്വാഴ്ച നടന്ന ചരിത്ര പ്രസിദ്ധമായ കാവുതീണ്ടൽ ചടങ്ങിന് പങ്കെടുത്തത് നിരവധി പേർ. തിങ്കളാഴ്ച സന്ധ്യാവേളയിൽ തെളിഞ്ഞ രേവതി വിളക്ക് ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ചെമ്പട്ടൊടുത്ത് അരമണിയും കാൽ ചിലമ്പിയും കിലുക്കി ഉറഞ്ഞുതുള്ളി കയ്യിലേന്തിയ ഉടവാൾ കൊണ്ട് നെറ്റിയിൽ ആഞ്ഞുവെട്ടി നിണമൊഴുകുന്ന കോമരങ്ങളും മുളന്തണ്ടിൽ താളമിട്ട് തന്നാരം പാട്ടുപാടുന്ന സംഘങ്ങളും ക്ഷേത്രസന്നിധിയിൽ പ്രകമ്പനം തീർത്ത് നിൽക്കിയായിരുന്നു രേവതി വിളക്ക് തെളിഞ്ഞത്. ഇതോടെ ക്ഷേത്രാങ്കണത്തിൽ ദേവീസ്തുതികളും തന്നാരം പാട്ടും അമ്മേശ്വരണം വിളികളും അത്യുച്ചത്തിലായി. ഈ സമയം പുറത്തുനിന്നും ഭക്തസംഘങ്ങൾ നിരനിരയായി ക്ഷേത്രസന്നിധിയിലേക്ക് പാഞ്ഞുകയറി. ദാരികാസ്വരണമായുള്ള യുദ്ധത്തിൽ ദേവീ വിജയത്തിന്റെ അടയാളമാണ് രേവതി വിളക്കെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിളക്ക് ദർശിക്കാൻ വലിയ തോതിൽ ഭക്തരെത്തി. ഇവരിൽ പലരും കാവുതിണ്ടലും കഴിഞ്ഞായിരിക്കും ദേശത്തേക്ക് മടങ്ങുക. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ഭരണി മഹോത്സവത്തിന്റെ സുപ്രധാന ചടങ്ങായ കാവുതിണ്ടലിന് പങ്കെടുത്തത് നിരവധി പേരാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നിലപാടുതറയിൽ ഉപവിഷ്ടനാകുന്ന കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ അനുമതി നൽകുന്നതോടെയാണ് നിലപാടുതറകളിലും ക്ഷേത്രാങ്കണങ്ങളിലും പരിസരങ്ങളിലും ഭക്തിലഹരിയിൽ നിറഞ്ഞു നിൽക്കുന്ന വൻ ജനക്കൂട്ടം ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് ഓടിക്കാവ് തീണ്ടുക. പാലക്കൽ വേലൻ എന്ന വിശേഷണമുള്ള ചിറക്കൽ ദേവിദാസനാണ് ആദ്യം കാവ് തീണ്ടാനുള്ള അവകാശം.